ാണ് ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ ഈ മുമ്പിൽ വെച്ചിട്ട് ഈ കൊറോണ നേരിടുന്നത്. അതുകൊണ്ട് അവരുടെ ഒരു സ്വന്തം പരിരക്ഷ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഭാഗമായിട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട DGP അദ്ദേഹം വളരെ കർശനമായ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് പരിശോധന നടത്തുമ്പോൾ നമ്മുടെ പേഴ്സണൽ സേഫ്റ്റി സെക്യൂരിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഭാഗമായിട്ട് തന്നെ നമുക്ക് 1500 ഗ്ലൗസുകൾ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. PHQ നമുക്ക് 1500 ഗ്ലൗസുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂടാതെ വെൽഫെയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ തന്നെ 500 സോപ്പുകൾ വാങ്ങിയിട്ട് പോലീസ് സ്റ്റേഷൻ തലത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനും സോപ്പുകൾ അയച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് മതിയായ സാനിറ്റൈസർ ഇല്ലാതുകൊണ്ട് സോപ്പ് ഈക്വലി എഫക്റ്റീവ് ആയതുകൊണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും നമ്മൾ സോപ്പുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. സോപ്പുകൾ എല്ലാ പോലീസിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് മാസ്ക് ക്ഷാമമുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് മാസ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. കാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് മാസ്കുകൾ കിട്ടിയിരുന്നു. ആ മാസ്കുകൾ പോലും നമ്മൾ ക്ഷാമമുള്ള പോലീസിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്കൊരു 1500 മാസ്ക് ഇട്ടുണ്ട്. അത് ആദ്യത്തെ ഇതായിട്ട് നമ്മളെപ്പോഴും ലോക്കൽ SHO കൈമാറി കൊടുക്കുന്നുണ്ട്. ഒരു മാതൃകാപരമായിട്ട് ഒരു രീതിയിൽ ഒരു മോഡലായ ഇത് ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇവിടെ തുടങ്ങിയത്. ഒരു എയ്ഡ് പോസ്റ്റിൽ എന്താ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വെള്ളം ഉണ്ടായിരിക്കണം. വെള്ളമില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ചിലപ്പോൾ യാത്രക്കാർ ഇങ്ങനെ ഒരുപാട് ദൂരത്തിന് വരുന്ന ആൾക്കാർക്ക് വെള്ളമില്ലാതെ സ്ഥിതിയായിരുന്നു. അതുകൊണ്ട് അവർക്ക് പോലും ആരെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും വെള്ളമുള്ള ഒരു സംഘടിപ്പിക്കാനുള്ള പദ്ധതി ആക്കിയിട്ടുണ്ട്. ഒരു നിൽക്കാനുള്ള തണൽ, നമുക്ക് തണലില്ലാതെ കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ചിലപ്പോൾ ഒരു മാതൃകമായിട്ട് നമുക്ക് എല്ലാ ജില്ല എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും ഒരു മാതൃകമായിട്ട് നമുക്ക് ഉടകര തുടങ്ങിയിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെ നമ്മൾ തുടങ്ങാൻ അടുത്ത ദിവസങ്ങൾ ശ്രമിക്കുകയാണ്. എന്നാലും ഇപ്പോൾ എല്ലാ സ്ഥലത്തേക്കും മാസ്ക് എത്തുകയാണ്. എല്ലാവർക്കും എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും മതിയായ സോപ്പ് സാനിറ്റൈസർ സാനിറ്റായിട്ടുണ്ട്. നമ്മുടെ എല്ലാ പരിശോധനവും നമ്മുടെ പോലീസുകാരുടെ സേഫ്റ്റി നോക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ പരിശോധന എന്നിട്ട്. അതുകൊണ്ട് ഇപ്പോൾ പോലീസുകാരുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും നമ്മൾ മതിയായ സോപ്പുകൾ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു 500 സോപ്പുകൾ വാങ്ങി അതെല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് മാസ്ക് മതി, കുറച്ച് മാസ്കുകൾ നേരത്തെ തന്നെ കൊടുത്തിരുന്നു. ഇപ്പോൾ ക്ഷാമമുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് രാവിലെ ബാക്കിയുള്ള മാസ്കുകൾ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് 1500 ജോഡി മാസ്ക് നമുക്ക് ഗ്ലൗസ് കിട്ടിയിട്ടുണ്ട്. ആ ഗ്ലൗസ് പോലും നമുക്ക് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് നേരിടുന്നത് കൊറോണ ജസ്റ്റ്. അത് ഭാഗമായിട്ടാണ് നമ്മുടെ ആൾക്കാർക്ക് ഈ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ അതിൻ്റെ മുൻകരുതലായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഓരോരോ ചെക്കിംഗ് പോയിൻറ്റും ഓരോരോ പോലീസുകാർക്കും ഒരു മാതൃകപരമായിട്ട് സ്ഥലം ഉണ്ടായിരിക്കണം എന്നിട്ടാണ് നമ്മൾ ആദ്യം തീരുമാനിച്ചത്. ഇത്തരം മാതൃകപരമായിട്ട് എല്ലാ സ്ഥലത്തും നമുക്ക് ചെയ്യാൻ ഉദ്ദേശമുണ്ട്. ആദ്യഘട്ടമായിട്ട് നമ്മളിപ്പോൾ വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഒരു തണൽ, നിൽക്കുന്ന പോലീസുകാർക്ക് ഒരു തണൽ വേണം. അവർക്ക് അത്യാവശ്യം കുടിക്കാൻ വെള്ളം വേണം. ഒരുപാട് വെയിലുള്ളത് കൊണ്ട് അവർക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടായിരിക്കണം. ചിലപ്പോൾ പോകുന്ന യാത്രക്കാർക്ക് ആൾക്കാർ ഒരുപാട് ദൂരത്തിൽ വരുന്ന ആൾക്കാർ ചിലപ്പോൾ അവർക്ക് വെള്ളം ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല. അങ്ങനെയുള്ള വെള്ളം പോലും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ലോക്കൽ ഈ ആൾക്കാരോട് കൂടെ ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് ഫുഡ് പാക്കറ്റ്സ് ഇവിടെ വെക്കാൻ അവൾ ആലോചിക്കുന്നുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും ഇവിടെ തിരിക്കറിയുന്ന ആൾക്കാരെങ്കിലും ഭക്ഷണം കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ലോങ് ജേർണിക്ക് പോകുന്ന ആൾക്കാർ, എസൻഷ്യൽ സർവീസ് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ആരെങ്കിലും ഭക്ഷണം കിട്ടാത്ത സ്ഥിതി ഉണ്ടെങ്കിൽ അവർക്ക് പോലും ഇവിടെ വെച്ചിട്ട് ഒരു ഭക്ഷണം കൊടുക്കാൻ അവൾ ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു മോഡൽ ചെക്കിംഗ് പോയിൻ്റ് ജില്ലയിൽ എല്ലാ സ്ഥലത്തേക്കും തുടങ്ങാൻ അടുത്ത ഘട്ടമായിട്ട് നാളെ മറ്റന്നാളായിട്ട് തുടങ്ങാൻ ശ്രമിക്കേണ്ടതാണ്. ഇപ്പോൾ ആദ്യങ്ങളുടെ ഗടിയായിട്ട് ഫസ്റ്റ് ഒരു 30 ജോഡി ഗ്ലൗസ് വടകര SHO കൈമാറേണ്ടതായിരിക്കും.
തന്നെ ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട്. ട്രെയിനിങ് ഇൻ പോലീസുകാരുടെ ട്രെയിനിങ് അതൊരു ഭാഗമായിട്ട് ഇപ്പോൾ ട്രെയിനിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ആ ട്രെയിനിങ്ങിലുള്ള പോലീസുകാരനെ ഇപ്പോൾ ഫീൽഡിലേക്ക് EDGP ട്രെയിനിങ് സെൻ്റെ മാഡം പറഞ്ഞിട്ട് SP സ്റ്റേറ്റ് പോലീസ് ചീഫ് പറഞ്ഞിട്ട് ഈ ട്രെയിനുകളിലെല്ലാം നമ്മുടെ ജില്ലാ തലത്തേക്ക് അതാത് കുറേ പോലീസ് സ്റ്റേഷനൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഇപ്പോൾ ട്രെയിനിങ് പൂർത്തിയാവാത്ത പോലീസുകാരാണ്, 2 മാസം മാത്രമേ ട്രെയിനിങ് ആയിരിക്കുന്ന പോലീസുകാരാണ്. അതുകൊണ്ട് അവർക്ക് നമുക്ക് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഒരു പോലീസുകാരായിട്ട് നമുക്ക് ഒപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അവരെ മറ്റ് ജനമൈത്രിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് നാം ഉപയോഗിക്കുന്നത്. കുറേ സീനിയർ സിറ്റിസൺസ് എല്ലാം വീട്ടിൽ തന്നെ അവർക്ക് ചിലപ്പോൾ അവർക്ക് സഹായം വേണ്ടി വരുന്നുണ്ട്, അവർക്ക് ഭക്ഷണം കിട്ടാൻ ഇതില്ല. അങ്ങനെയുള്ള ഒരു കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചെയ്യാൻ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ പോലീസിൻ്റെ സൂപ്പർവിഷനിൽ അങ്ങനെ കാരുണ്യ പ്രവർത്തനങ്ങളും ജനപങ്കാളിത്തം ജനങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സേനയായിട്ടാണ് ഈ ട്രെയിനീസിനെ അവിടെ പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും, അവിടുത്തെ SHOയുടെ നിരീക്ഷണത്തിലായിരിക്കും. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടിലുള്ള ആൾക്കാർക്കും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ നാവുകൾ ഉപയോഗിക്കുന്നത്. എല്ലാ സോഷ്യൽ ഡിസ്റ്റൻസിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് സഹായിക്കാനും ആണ് നാവുകൾ ഈ ആൾക്കാരെ ഉപയോഗിക്കുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അവിടുത്തെ SHO ഉണ്ടാവും, സോഷ്യൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാവരും മിനിമം 1 മീറ്റർ ഡിസ്റ്റൻസ് ഉപയോഗിക്കുന്നു. നിങ്ങൾ അതായത് നിങ്ങളുടെ മെഗാഫോൺ നോഡൽ ഓഫീസർ എന്ന് പറയുന്നത് DYSP നാർക്കോട്ടിക് സെല്ലാണ്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റ് പോലീസ് ചീഫിനും വിശദമായ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താ ചെയ്യണം, എന്താ ചെയ്യാൻ പാടില്ല, എന്താ ചെയ്യണം എന്നിട്ട് ആ എല്ലാ കാര്യങ്ങളിലാണ് NCDYSPക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ നിങ്ങൾക്ക് മതിയായ നിർദ്ദേശങ്ങൾ തരും. നിങ്ങൾ അതാത് മുൻകരുതലുകൾ സ്വീകരിച്ചിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക. ആ പ്രവർത്തനത്തിനായാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സ്വതന്ത്രമായിട്ട് ഒന്ന് തീരുമാനം അവരോട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പിന്നെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ DYSP നോഡൽ ഓഫീസർ DYSP NC ഉണ്ട്, SHO അവരോട് ബന്ധപ്പെട്ടോളും. അത്രയായിട്ട് വേറെ SHOമാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. നിങ്ങൾ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാതെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്.